യൂറോപ്പ്, വടക്കേ അമേരിക്ക, ബ്രസീൽ എന്നിവിടങ്ങളിൽ ഇന്റർസിറ്റി ബസ് സർവീസ് നടത്തുന്ന ഒരു ജർമ്മൻ കമ്പനിയാണ് ഈ ഫ്ലിക്സ് ബസ്. അപ്പോൾ 2011 ഇവർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ഫ്ലിക്സ് ബസ്സിൻ്റെ ഒരു ബസ്സിൽ നമ്മൾ ലണ്ടൻ വിക്ടോറിയ കോസ് സ്റ്റേഷനിൽ നിന്നും പാരീസിലെ ബേഴ്സി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അത്ര രസകരമല്ലാത്ത ഒരു തുടക്കമായിരുന്നു നമ്മുടേത്. ബുക്ക് ചെയ്തിരുന്ന ഫ്ലിക്സ് ബസ് ലാസ്റ്റ് മിനിറ്റിൽ അവർ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. പിന്നെ അടുത്ത 1.5 മണിക്കൂറിന് ശേഷമുള്ള ഒരു ബസ്സിന് നമുക്ക് റീബുക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. ഒരു മാസം മുമ്പ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് രാവിലെ 8:30 ഇതിൻ്റെ ഡിപ്പാർച്ചർ ടൈം കാണിച്ചത്. അത് പിന്നീട് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും 9:30 മാറി. അവസാന ആ ട്രിപ്പ് തന്നെ അവർ ക്യാൻസൽ ചെയ്തു. ആദ്യ ബുക്കിങ്ങിൽ ഞാൻ പനോരമിക് വ്യൂ ഉള്ള ഫ്രണ്ട് സീറ്റ് തന്നെയായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലത് പുതിയ ഷെഡ്യൂൾ ബസ്സിൽ സീറ്റ് മിഡിലേക്ക് മാറ്റപ്പെട്ടു. പിന്നെ അവരോട് കുറേ ചാറ്റ് ചെയ്ത് എക്സ്ട്രാ പേയ്മെൻ്റ് ഒക്കെ ചെയ്താണ് ഫ്രണ്ട് സീറ്റ് വീണ്ടും ബുക്ക് ചെയ്തെടുത്തത്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ റെയിൽവേ ജീവനക്കാരുടെ സ്ട്രൈക്കാണ്. എല്ലാത്തിനും ഉപരിയായിട്ട് രാവിലെ തൊട്ട് തന്നെ നല്ല മഴയായിരുന്നു, പക്ഷേ തണുപ്പ് കാര്യമായിട്ടില്ലായിരുന്നു എന്നൊരു ഗുണമായി. ലണ്ടൻ വിക്ടോറിയ കോസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ കൃത്യം 10 മണിക്ക് തന്നെ പുറപ്പെട്ടു. ഏതായാലും ബസ്സിൻ്റെ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഞാൻ സ്ഥാനം ഉറപ്പിച്ചു, ഡ്രൈവറിൻ്റെ തൊട്ട് പിന്നിലെ സീറ്റ് തന്നെ. ഡ്രൈവറിൻ്റെ തൊട്ട് പുറയിലെ സീറ്റ് ഡബിൾ ഡെക്കർ ബസ്സായതിനാൽ ഡ്രൈവർ സീറ്റ് എനിക്ക് വീഡിയോ എടുക്കുന്നതിനൊരു ഒബ്സ്ട്രക്ഷൻസ് ഒന്നും ആയില്ല എന്നതൊരു ഗുണമായി. എൻ്റെ തൊട്ടടുത്ത സീറ്റ് കാലിയായതിനാൽ വളരെ വിശാലമായിട്ട് ഇരിക്കാനായിട്ട് സാധിച്ചു. കുറച്ചു നേരം ഒന്ന് മയങ്ങി അപ്പോഴേക്കും ഞങ്ങൾ ഡോവർ ഫെറി പോർട്ടിലെത്തി. അവിടെ കസ്റ്റംസ് ക്ലിയറൻസ് എല്ലാം പൂർത്തിയാക്കി ഫെറിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഡ്രൈവർ ഞങ്ങൾക്കെല്ലാം DFDSന്റെ ഫ്രീ മീലിൻ്റെ കൂപ്പൺ വിതരണം ചെയ്തു. ഇതാണ് ആ ഫ്രീ മീൽ കൂപ്പൺ. അങ്ങനെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞങ്ങൾ ഡോവർ കലേ റൂട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. DFDSന്റെ ഫെറി ബോർഡിംഗ് തുടങ്ങി. വളരെ വലിയൊരു ഫെറിയാണിത്. ഫെറി ഓൾമോസ്റ്റ് ഫുള്ള് തന്നെയാണെന്ന് തോന്നുന്നു. എത്രയോ ട്രക്കുകളാണ് പോകുന്നത്, എത്ര ട്രക്കുകൾ, വലിയ കണ്ടെയ്നറുകൾ, ബസ്സുകൾ, കാറുകൾ, ഇതെല്ലാമാണ് ഈ ഒറ്റ ഫെറിയിലേക്ക് കയറുന്നത്. ഫെറി ബോർഡിംഗ് കഴിഞ്ഞു. ഏതായാലും ഫ്രീ മീലിന് വേണ്ടിയുള്ള ഒരു തിക്കും തിരക്കുമായിരുന്നു പിന്നീട് കണ്ടത്. ഒരു വെജ് റാപ്പും കോഫിയും എടുത്ത് ഞാൻ എൻ്റെ സൈഡായി. അങ്ങനെ ഞങ്ങൾ പാരീസിലേക്കുള്ള യാത്രയുടെ പകുതി വഴിയിലായിരിക്കുന്നു. ശാന്തമായ ഇംഗ്ലീഷ് ചാനലിലൂടെയായുള്ള രണ്ടാമത്തെ യാത്ര, പക്ഷേ ഒരു ഇരുണ്ട അന്തരീക്ഷമായിരുന്നു. ഞങ്ങളുടെ ബസ്സിൻ്റെ ഡ്രൈവറായിരുന്നു ഇത്. ഫെറിയിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഞങ്ങളുടെ ബസ്സിൻ്റെ ഡ്രൈവറെ പരിചയപ്പെടുന്നത്. ഏകദേശം ഒരു 10-15 മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചു. അത് കഴിഞ്ഞാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഏത് നാട്ടുകാരനാണെന്ന്. പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ ഒരു മൊറോക്കനോ ഒരു ടുണീഷ്യ അങ്ങനെയുള്ള ഒരു ലുക്കായിരുന്നു. പുള്ളിയുടെ സംസാരമാണെങ്കിലും പ്യുവർ ഫ്രഞ്ച് ലാംഗ്വേജ് മാത്രമേ പുള്ളിക്ക് അറിയാവുള്ളൂ. അപ്പം ഇംഗ്ലീഷും സംസാരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചു നിങ്ങൾ ഏത് നാട്ടുകാരനാണെന്ന് ചോദിച്ചു. അപ്പോൾ അപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഞാനും തമിഴ്നാട്ടിൽ നിന്നാണ്, ഫ്രഞ്ച് കോളനിയായിരുന്നു, പോണ്ടിച്ചേരിയിൽ നിന്നാണ്, പക്ഷേ ജനിച്ചും വളർന്നും ഒക്കെ പാരീസിൽ. അവർ നാട്ടിൽ പോകാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പിന്നെ പുള്ളി പറഞ്ഞു പാരീസിൽ വരുമ്പോൾ അവിടെ തമിഴന്മാർ മാത്രം താമസിക്കുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടെ എല്ലാ തമിഴ് റെസ്റ്റോറൻറ്റുകളെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ അഡ്രസ്സും ഒക്കെ തന്നു. പക്ഷേ എനിക്ക് അവിടെ പോകാൻ ഉള്ള സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. നമുക്ക് കുറച്ച് സമയം കൊണ്ട് പോകുമ്പോഴത്തേക്ക് അവിടെയൊന്നും പോകാനുള്ള സമയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ കുറേ സ്ഥലങ്ങൾ പ്ലാൻ ചെയ്തല്ലേ പോകുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 7 മണി കഴിഞ്ഞു. എന്നിട്ടും സൂര്യൻ അസ്തമിച്ചിട്ടില്ല എന്നുള്ളൊരു നല്ല കാര്യമാണ്. ബസ്സിലെ സഹയാത്രികരെല്ലാം തന്നെ നല്ല ഒരു ആൾക്കാരായിരുന്നു. സ്പാനിഷ് സംസാരിക്കുന്ന ഒരു ഫാമിലി എനിക്ക് കുറച്ച് ചോക്ലേറ്റ് ഓഫർ ചെയ്തു. അക്കരെ പച്ചയായിട്ടാണോ എന്ന് എനിക്കറിയില്ല. UK പുറത്ത് കടന്നു കഴിഞ്ഞാൽ എന്തിനും ഏതിനും എനിക്കൊരു പ്രത്യേകതയാണ്. എന്തുകൊണ്ടോ പാരീസിലേക്കുള്ള മോട്ടോർവേയിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റുകൾ വളരെ കുറവായിരുന്നു. ഇവിടെ കാണാം ഇത് ടണലാണ്. ഈ ടണലിലൊക്കെ ആണെങ്കിലും 4 വരി പാതയാണ് ഓരോ ടണലിൽ പോലും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ധനക്ഷാമം കൊണ്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ കണ്ടില്ലേ, കുറവാണ്.
സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റായി. പാരീസിനോട് അടുത്തുകൊണ്ടേ ഇരിക്കുന്നു. നല്ല ശക്തമായ മഴയുണ്ട്. പാരീസ് എന്ന മഹാനഗരത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങകലെയായിട്ട് ഈഫൽ ടവർ ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പാരീസ് ബസ്സിലെത്തി. ഡ്രൈവർ തന്നെ, ഞങ്ങളുടെ ബസ്സിന്റെ ഡ്രൈവർ തന്നെ എനിക്കൊരു ടാക്സി റെഡിയാക്കി തന്നു. പുള്ളിയുടെ പരിചയത്തിലുള്ള ഒരു ടാക്സിക്കാരനാണ്. അങ്ങനെ പുള്ളിക്കാരൻ റെഡിയാക്കി തന്ന ടാക്സിയാണിത്. അതിൽ കയറാനായിട്ട് പോവുകയാണ്. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ഉണ്ട് ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക്. അപ്പോൾ ഇതാണ് ഞാൻ താമസിക്കുന്ന ഹോസ്റ്റല്. ഇതിൻ്റെ പേരെന്താണെന്ന് എന്നോട് ചോദിക്കരുത്. ഫ്രഞ്ചിൽ സംസാരിക്കുക ഭയങ്കര പാട് തന്നെ. ഇതിൻ്റെ പേരെന്താണെന്ന് പറയുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എഴുതി കാണിക്കാം. ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ റൂം. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു ഹോസ്റ്റൽ റൂം എടുത്ത് താമസിക്കുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ബെഡ്, സിംഗിൾ ബെഡിൽ ഇതിൽ ഈ ഒരു റൂമിൽ തന്നെ 10 ബെഡുണ്ട്. ഇപ്പം ഞാനിപ്പോൾ വന്നപ്പോൾ ഇവിടെ ഒരു മനുഷ്യരും ഇല്ലായിരുന്നു. എല്ലാവരും പുറത്തു പോയിരിക്കാന്ന് തോന്നുന്നു. ഒരു പ്രശ്നം ഇതിൻ്റെ അകത്ത് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ലോക്കറില്ല. നമുക്ക് നമ്മുടെ ലഗേജ് എല്ലാം ബെഡിൻ്റെ സൈഡിൽ തന്നെ വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു സേഫ്റ്റി ശകലം കുറവാണ്. 79 യൂറോ ആണ് 2 നൈറ്റ്സിന് ഒരു ചാർജ് ചെയ്യുന്നത്.